നമസ്കാരം ഗുജറാത്തിൻ്റെ കച്ച് മേഖലയിലെ തീരത്ത് പതിനൊന്ന് മത്സ്യബന്ധന ബോട്ടുകൾ പാക് നിർമ്മിത മത്സ്യബന്ധന ബോട്ടുകൾ ഇന്നലെ ബി എസ് എഫ് കണ്ടെത്തിയിരിക്കുകയാണ് ദൈനംദിന പെട്രോളിങ്ങിനിടയിൽ പതിനൊന്ന് ബോട്ടുകൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അത് പാക് ബോട്ടുകളാണ് എന്ന് പരിശോധനയിൽ പിന്നീടാണ് വ്യക്തമായത് ആളുകൾ ഇല്ലായിരുന്നു മത്സ്യത്തൊഴിലാളികളാണോ അതോ മറ്റേതെങ്കിലും ആളുകളാണോ എന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രദേശത്ത് വലിയ കണ്ടൽ കാടുകളാണ് ചതുപ്പ് നിലങ്ങളാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ആ ഭാഗത്തേക്ക് ഒളിച്ചിരിപ്പുണ്ട് എങ്കിൽ വലിയ തിരച്ചിൽ വേണ്ടിവരും അവരെ കണ്ടെത്താൻ ആരാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യൻ അതിർത്തി കടന്ന് ഇന്ത്യയുടെ തീരത്തിന് അടുത്തെത്തിയത് എന്ന് കണ്ടെത്തേണ്ടി വരും അതിന് വലിയ തിരച്ചിൽ സംവിധാനങ്ങളാണ് ബി എസ് എഫും വ്യോമസേനയും ഗുജറാത്ത് പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യോമസേന കമാൻഡോകളെ ഈ പ്രദേശത്തിന് ചുറ്റുമുള്ള മൂന്ന് സ്ഥലങ്ങളിലായി എയർ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് അവർ ഈ വ്യക്തികൾ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ള കണ്ടൽ കാടുകൾക്ക് അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയുമാണ് എന്തുകൊണ്ടാണ് സുരക്ഷാ സേനകൾ ഈ പ്രശ്നത്തെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുന്നത് എന്നാൽ ഇതൊരു അന്താരാഷ്ട്ര അതിർത്തിയാണ് അന്തരാ അന്താരാഷ്ട്ര സമുദ്ര അതിർത്തിയോട് ചേർന്ന പ്രദേശമാണ് മുംബൈ ആക്രമണം നടന്ന സമയത്ത് അജ്മൽ കസബും മറ്റും മുംബൈയിൽ ആക്രമണം നടത്തിയ സമയത്തും ഇതുപോലെ ഗുജറാത്തിൻ്റെ തീരത്ത് പാക് ബോട്ടുകൾ കണ്ടിരുന്നു ഈ തീരം വഴിയാണ് ആ തീവ്രവാദികൾ ഇന്ത്യയിലേക്ക് കടന്നത് എന്നാണ് പിന്നീട് അന്വേഷണത്തിൽ വ്യക്തമായത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സുരക്ഷാസേന ആരാണ് ഈ ബോട്ടുകളിൽ വന്നിട്ടുള്ളത് മത്സ്യബന്ധന തൊഴിലാളികളാണോ ഭീകരവാദികളാണോ അല്ലെങ്കിൽ ലഹരിക്കടത്ത് കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്നൊക്കെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് അന്വേഷണം നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് സുരക്ഷാസേനകൾ ഊർജിതമായി ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുകയാണ് ഈ ചതുപ്പ് നിലമാണ് കണ്ടൽ കാടുകളാണ് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ അല്പം ദുഷ്കരമാണ് എന്നും റിപ്പോർട്ടുകളുണ്ട് സുരക്ഷാ സേനകൾ ഈ പ്രശ്നത്തെ വളരെ ഗൗരവമായി കാണുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് കാരണം കാശ്മീർ അതിർത്തികളിലൂടെ നുഴഞ്ഞുകയറ്റം ഇപ്പോൾ ഏറെക്കുറെ അസാധ്യമാണ് കാശ്മീരിൽ ഭരണഘടനയുടെ മുന്നൂറ്റി അൻപതാം വകുപ്പ് എടുത്തുകളഞ്ഞു അവിടെ പ്രത്യേക സംസ്ഥാന പദവി കശ്മീരിനില്ല കശ്മീർ ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണ് അവിടെ സുരക്ഷാസേനകളുടെ വളയത്തിലാണ് അതിനാൽ ശൈത്യകാലത്ത് പോലും നുഴഞ്ഞുകയറ്റം നടക്കാത്ത ഒരവസ്ഥ കശ്മീരിലുണ്ട് സുരക്ഷ ആ മേഖലകളിൽ ഇന്ത്യ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെയധികം ശക്തമാക്കിയിട്ടുണ്ട് പക്ഷേ കശ്മീരിന് അപ്പുറത്തേക്കുള്ള പഞ്ചാബ് അതിർത്തി അതുപോലെ തന്നെ ഗുജറാത്ത് സമുദ്ര അതിർത്തി എന്നിവിടങ്ങളിലേക്ക് ഭീകരരുടെ ശ്രദ്ധ തിരിയുന്നുണ്ടോ എന്ന് വീക്ഷിക്കേണ്ടതുണ്ട് ആ ശ്രദ്ധ തിരിയലിൻ്റെ ഒരു ഭാഗമാണോ ഇത്തരം അതിക്രമങ്ങൾ അതിക്രമിച്ച് കടക്കലുകൾ അതോ സാധാരണ മത്സ്യത്തൊഴിലാളികൾ വഴിതെറ്റി വന്നതാണോ എന്നൊക്കെയുള്ള അന്വേഷണം വളരെ ഗൗരവകരമായി നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് ഈ സംഭവത്തിന് സുരക്ഷാ സേനകൾ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പഞ്ചാബ് അതിർത്തി വഴി ലഹരി കടത്ത് ഇപ്പോൾ വളരെയധികം വ്യാപകമാകുന്നുണ്ട് കടത്താനായി ഡ്രോണുകളും മറ്റും പാകിസ്ഥാൻ ഉപയോഗിക്കുന്നുണ്ട് അതിൽ ആയുധങ്ങളും കടത്തിയതായി കണ്ടിട്ടുണ്ട് അവിടെയെല്ലാം ബി എസ് എഫിൻ്റെ അതീവ ജാഗ്രതയിലാണ് ഈ അതിർത്തി പ്രദേശങ്ങൾ നിരവധി കടത്തുകളും അതുപോലെ തന്നെ ആയുധക്കടത്തും ബി എഫിന് കണ്ടെത്താൻ സാധിച്ചു ഇത് എവിടേക്ക് പോകുന്നു എവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഈ ലഹരിക്കടത്തും അതുപോലെ തന്നെ ആയുധക്കടത്തും നടത്തുന്നത് ഇത്തരം ലഹരിക്കടത്തുകൾക്ക് തദ്ദേശവാസികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടോ പഞ്ചാബ് പോലുള്ള പ്രദേശങ്ങളിൽ ജിഹാദികളല്ലാതെ ഖാലിസ്ഥാൻ വാദികളുണ്ട് ചില വിഘടനവാദ സംഘടനകൾ വിദേശത്തു നിന്നും പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പഞ്ചാബ് പോലുള്ള സംസ്ഥാനത്തുണ്ട് എന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു അവരും ജിഹാദികളോടൊപ്പം ചേർന്ന് ഒരു സംയുക്ത ആക്രമണം രാജ്യത്തിനെതിരെ നടത്തുന്നുണ്ടോ എന്ന് സുരക്ഷാ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പാക് ബോട്ടുകളുടെ സാന്നിധ്യം ഇന്ത്യൻ തീരത്ത് പാക് ബോട്ടുകളുടെ സാന്നിധ്യം വളരെ ഗൗരവമായി എടുത്തിരിക്കുകയാണ് സേനകൾ തിരച്ചിൽ തുടരുകയാണ് ഏതാനും മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിക്കുന്നതെന്നും ആരാണ് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് നുഴഞ്ഞു കയറിയത് എന്നുമൊക്കെ അറിയാൻ സാധിക്കും വിശദമായ പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുകയാണ് പാക് ബോട്ടുകൾ എന്തായാലും ഗുജറാത്ത് തീരത്ത് കണ്ടെത്തിയത് രാജ്യത്ത് സുരക്ഷാ മേഖലയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ട് വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്